നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ഇപ്പോൾ പൊള്ളി നിൽക്കുന്നത് സി പി എമ്മിനാണ്. കാരണം പല സത്യങ്ങളും ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. നവീൻ ബാബുവിനെ തീർക്കാൻ കൂട്ടുനിന്നത് സി പി എം തന്നെയാണ് എന്നും ഉന്നതർ തന്നെയാണ് എന്നുള്ളതിന്റെ തെളിവുകളടക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് പല രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നപ്പോഴും നേരിട്ട് സി പി എമ്മിന് നേരെ വിരൽ ചൂണ്ടാവുന്ന രീതിയിൽ പലതും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ജനങ്ങൾ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിൽ സി പി എമ്മിലെ പല ഉന്നതർക്കും പങ്കുണ്ട് എന്ന്. നവീൻ ബാബു പെട്രോൾ പമ്പ് അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപണം ഉന്നയിച്ചുള്ള ടി വി പ്രശാന്തന്റെ പരാതിയിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. പരാതി വ്യാജം എന്ന് തെളിയിക്കുന്ന രണ്ട് രേഖകൾ പുറത്തുവന്നിരുന്നു. എ ഡി എമ്മിന്റെ മരണശേഷം തലസ്ഥാനത്തെ സി പി എം കേന്ദ്രങ്ങൾ തയ്യാറാക്കിയ പരാതിയാണോ ഇതെന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. തലസ്ഥാനത്തെ സി പി എം കേന്ദ്രങ്ങൾ പ്രശാന്തന്റെ അറിവോടെ വ്യാജ ഒപ്പിട്ട് പരാതി തയ്യാറാക്കിയെന്നാണ് സൂചനകൾ. പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ നൽകിയ പരാതിയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പൊളിഞ്ഞടിങ്ങിയത്. പരാതി സ്വീകരിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ തയ്യാറാക്കിയ പരാതി എന്ന നിലയിലാണ് സംശയങ്ങൾ. പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും പ്രശാന്തൻ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. വ്യാജ പരാതിയെക്കുറിച്ച് ഇതുവരെ ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഇതാണ് സംശയങ്ങൾ ബലപ്പെടുത്തുന്നത്. അതായത് പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് ഈ ഒരു നാടകം കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതിൽ ഒരക്ഷരം പറയാനോ നടപടി സ്വീകരിക്കാനോ നട്ടല്ലില്ല. കാരണം ഇതിന് പിന്നിലുള്ളത് വമ്പന്മാർ തന്നെയാണ്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മൗനത്തിന് പിന്നിലെ കാരണവും. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ അന്വേഷിക്കുന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകിയേക്കും. പെട്രോൾ പമ്പിന് എൻ ഒ സി ബോധപൂർവം വൈകിപ്പിച്ചു എന്നതിന് ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല. നവീൻ ബാബു കോഴ വാങ്ങി എന്നതിനും തെളിവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കൈക്കൂലി ആരോപണം ഉന്നയിച്ച പി പി ദിവ്യ ഇതുവരെ മൊഴി കൊടുത്തിട്ടില്ല. മൊഴി നൽകാൻ കാലതാമസം തേടുകയാണ് ചെയ്തത്. എ ഡി എം നിയമപരിധിക്കുള്ളിൽ നിന്നാണ് പമ്പിന്റെ കാര്യത്തിൽ ഇടപെട്ടത് എന്നാണ് വിവരങ്ങൾ. ഇതിനിടെ നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തനെ സർവീസിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണം തുടങ്ങി. മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർക്ക് മുൻപാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് പ്രശാന്തിന് കഴിഞ്ഞ ദിവസം പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നോട്ടീസ് നൽകിയിരുന്നു. ഇലക്ട്രീഷ്യനായ പ്രശാന്തിനെ പുറത്താക്കുന്നതിൽ ആരോഗ്യവകുപ്പ് നിയമോപദേശം തേടിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നാടകം കളിയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ദിവ്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഇറങ്ങിയിട്ടുണ്ട്. ദിവ്യക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി. കോൺഗ്രസ് കേരള എന്ന് എക്സ് പേജിലാണ് ലുക്കൌട്ട് നോട്ടീസ് പങ്കുവച്ചിട്ടുള്ളത്. കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് 1,00,000 രൂപ ഇനാം നൽകുമെന്നും എക്സ് പോസ്റ്റിലുണ്ട്. നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയാണ്: എ ഡി എം നവീൻ ബാബു മരിച്ച കേസിലെ പ്രതി പി പി ദിവ്യയെ കണ്ടെത്താൻ കേരള പോലീസിനെ സഹായിക്കുന്നവർക്ക് ഐ എൻ സി കേരള വക 1,00,000 രൂപ ഇനാം. ദിവ്യ എവിടെയാണെന്നറിയുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ കോൺഗ്രസ് ഓഫീസിലോ അറിയിക്കുക എന്നാണ് ഇതിലെ കുറിപ്പ്. എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ സി പി എമ്മിനെയും പിണറായി വിജയനെയും പോലീസിനെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.